നമസ്കാരം. സംഗീത സംവിധായകൻ വിദ്യാധരം മാസ്റ്ററാണ് മീറ്റ് ദി ഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദി ഡിറ്റേഴ്സിലേക്ക്. ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ പാട്ടുപാടിക്കൊണ്ട് തുടങ്ങിയ സംഗീത ജീവിതം ഏറ്റവും ഒടുവിൽ ഇതിനുമപ്പുറം എന്ന സിനിമയിലെ സംഗീത സംവിധാനത്തിൽ എത്തി നിൽക്കുന്നു. സംഗീത സംവിധായകനായി വലിയ ദശകങ്ങളോളം നീണ്ട ജീവിതം. ഈ അഭിമുഖ സംഭാഷണം ആരംഭിക്കുന്ന ഒരു പാട്ടോടുകൂടി തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ ആദ്യം സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട് തന്നെ പാടാം, അതാണ് ശരി. ശ്രീമുഖ റമജീൻ എഴുതി, ഞാൻ സംഗീതം ചെയ്ത യേശുദാസ് പാടിയ ആദ്യഗാനം കൽപ്പാന്തകാലത്തോളം, അത് തന്നെ പാടാണ്ട് വേറെ പാട്ടിലേക്ക് പോകാൻ പറ്റില്ല. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായിരിക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായിരിക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർണരാധികയെ പോലെ, കവർണരാധികയെ പോലെ. ഇത്തരത്തിലൊരു പ്രത്യേകത ഉണ്ടായിട്ടും വേണ്ടത്ര പാട്ടുകൾ പാടാത്തത്, ഇപ്പം കണ്ടുനിട്ട് കാത്തിരുന്നിട്ടും ഒക്കെ തന്നെയും വലിയ തോതിൽ ആകർഷിച്ച പാട്ടുകളാണ്. എന്തുകൊണ്ട് സ്വയം അവസരങ്ങൾ നൽകിയില്ല? നമ്മൾ പാട്ടുകാരനാകാൻ വേണ്ടി പോയതാണെങ്കിലും കുറേ കാലത്തിന് ശേഷം പാട്ട് പാടിക്കുന്നത് ആൾക്കാർക്ക് പാടിയാൽ നന്നാവും തോന്നിയത് ഈ സമീപകാലങ്ങളിലാണ്. സത്യത്തിൽ പാട്ട് പാടാൻ ആഗ്രഹിച്ച് മദ്രാസിൽ നാടുവിട്ട് പോയ ആളാണ്. എന്നിട്ട് പോലും ഞാനൊരു പാട്ടുകാരനായിട്ടല്ല നിന്ന്, ഇപ്പോൾ പാടിയാലും അത് ആൾക്കാർക്ക് സ്വീകരിക്കുന്നു. അപ്പോൾ ശബ്ദത്തിനുള്ള പ്രാധാന്യം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ നല്ല ശബ്ദം ഉണ്ടായിരുന്നാൽ കൊള്ളാം, ശബ്ദത്തിനേക്കാൾ ഉപരി എന്ത് ചെയ്യുന്നു, എങ്ങനെ പാടുന്നു, എങ്ങനെ പാടണം എന്ന തിരിച്ചറിവ്, അതൊരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും കൽപ്പാന്തകാലത്തോളം തന്നെയാണ് ഏറ്റവും മനോഹരമായി സ്വയം വിലയിരുത്തുന്നത്. അല്ല, ഞാൻ ആദ്യം ചെയ്ത പാട്ട് എന്നുള്ള എനിക്ക് നമ്മൾ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ എൻ്റേത് മാത്രമായതുകൊണ്ട് നമ്മൾ വേറൊരു ഛായയോ വേറെ ആളുടെ ഒരു ഫ്രേസോ എൻ്റെ പാട്ടിൽ കടന്നുകൂടില്ല. തികച്ചും എൻ്റേതായിട്ടുള്ള വഴി എൻ്റേത് മാത്രമാണ്. സ്വാധീനങ്ങൾ ഉണ്ടാകില്ലേ? ഒരു സ്വാധീനം എൻ്റെ പാട്ടുകൾക്ക് വരില്ല, എത്ര പാട്ട് പരിശോധിച്ചാലും കാണില്ല. അതിന് ആ ഒരു വ്യത്യസ്തത നിലനിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ചെയ്യുന്നതൊക്കെ എൻ്റേതായിട്ടുള്ള പാട്ടുകളായിരിക്കും, അതിന് വേറെ റിസിപ്ലിനസോ വേറെ ഗുരുക്കന്മാരുടെ പാട്ടിലൊരു ഫ്രേസോ അതിൽ വന്ന് പെടില്ല. സ്വന്തമായി ഒരു ശൈലി സംഗീത സംവിധാനത്തിൽ ഉണ്ടാക്കാതെ പോയി എന്നുള്ള, അല്ല, സ്വന്തമായി ശൈലി ഉണ്ട്, അത് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുന്നു, അല്ലാത്തവർ വേറെ ആളെ നോക്കിക്കോളും, നമ്മൾ വേണ്ട. എനിക്ക് എൻ്റേതായിട്ടുള്ള ശൈലി മാത്രമേ ഉള്ളൂ, ആ വഴിയിൽ ഞാൻ നിൽക്കൂ. ഏതെങ്കിലും തരത്തിൽ ഒരു അനുകരണത്തിനും വഴിപ്പെടാതെ ഒരു സ്വാധീനത്തിനും വഴിപ്പെടാതെ സ്വന്തം ശൈലി ഉണ്ടാക്കിയിട്ടും വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല, അവസരങ്ങൾ കിട്ടിയില്ല എന്ന പരാതിയുണ്ട്? അങ്ങനെ ഒരു പരാതിയില്ല, പക്ഷേ ഞാൻ വളരെ ബിസി ആയിരിക്കും. കാരണം കണ്ടമാൻ സിനിമയല്ല എൻ്റെ മുഖ്യധാര, സിനിമയിൽ പോകുന്നതിനൊക്കെ സിനിമാ പാട്ടുകൾ ചെയ്യാൻ ഞാൻ മതിയെങ്കിൽ ഞാൻ പോകുന്നു, അത് ചെയ്യുന്നു. എന്നെ അന്വേഷിച്ച് ഒരുപാട് ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഡിവോട്ട്, മറ്റേ പ്രേമഗാനങ്ങൾ, ഗ്രാമീണ ഗാനങ്ങൾ, അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ തുടങ്ങുക, കാത്തിരുന്നിട്ടില്ല ഈ നിമിഷം വരെ. ഈ രവീന്ദ്രനും ജോൺസണും ഒക്കെ വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട സംഗീത സംവിധാനമാണല്ലോ, അവരുടെ ഒരു വലിയ പ്രഭയിൽ വേണ്ടത്ര അവസരം സിനിമയിൽ ലഭിക്കാതെ പോയി എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള എനിക്ക് കിട്ടേണ്ടത് ഇന്നും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ പറയുക, രവിച്ചേട്ടനും ജോൺസണും എൻ്റെ പാട്ടിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടാണ് ജോൺസൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത്. ദേവരായ മാഷ ശിഷ്യനായിട്ട് പോയി, ദേവരായ മാഷ കൂടെ നടന്നു ഒരുപാട് കാലങ്ങളോളം അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എൻ്റെ കൽപ്പാന്തകാലത്തോളത്തിന് ജോൺസനെ ഓർക്കസ്ട്രയുടെ ചാർജ് ഏൽപ്പിക്കുക, അതാദ്യം ഞാനൊരു സിനിമയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ചെയ്തു എന്ന് പറയുന്നത് ജോൺസൺ കൈരളി ചാനൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കി. സത്യത്തിൽ എനിക്ക് അതറിയില്ലായിരുന്നു. നമ്മൾ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ജോൺസൺ സ്വതന്ത്രമായിട്ട് സിനിമ ചെയ്തത്. അതിനുശേഷം രവീന്ദ്ര മാഷ് വരുന്നു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ മദ്രാസിലേക്ക് പോവുകയാണ് പാട്ട് പാടാൻ വേണ്ടി. അവിടെ ചെന്ന് ഒരു സംഗീത സംവിധായകനിലേക്ക് വരെ എത്താൻ പറ്റി. പിന്നീട് ടി വി ചന്ദ്രൻ തോന്നേണ്ടി വന്നു ഒരു പാട്ടുകാരനാക്കുക. ടി വി ചന്ദ്രൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പാടിയാൽ മതി എന്നാണ് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ടി വി ചന്ദ്രനും ആ ശബ്ദം മാച്ചാവും എൻ്റെ കഥാപാത്രത്തിന്, അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്ന് തോന്നുന്നു. എന്നിട്ട് എന്നെ വിളിക്കുന്നത്
എം ജയചന്ദ്രനാണ്. എം ജയചന്ദ്രൻ നേരിട്ട് വിളിച്ചിട്ടാണ്, പക്ഷേ എനിക്കൊരു പാട്ട് പാടാനുണ്ട് കുട്ടൻ. അപ്പോൾ ഞാൻ കുട്ടത്തെ വിളിക്കാം, ഞാൻ പാടിയാൽ മതിയോ? മാസ്റ്റർ പാടണം, എനിക്ക് വിരോധമില്ല. അങ്ങനെ പറഞ്ഞനുസരിച്ച് ഞാൻ പോയിട്ട് അത് പാടുക. എസ് എസ് എൽ വരികളെപ്പോൾ കിട്ടി അവിടെ വെച്ച്, അവിടെ വെച്ച് പറഞ്ഞു തരില്ലേ. ജയചന്ദ്രൻ അത് പാടിത്തരുന്നു, നമ്മളത് കേൾക്കുന്നു, പാട്ട് പള്ളി പറഞ്ഞു പാടി. അങ്ങനെ പാട്ട് പറഞ്ഞതെന്ന് 20 മിനിറ്റ് 25 മിനിറ്റ്. കൽപ്പാന്ത കാലത്തോളം എല്ലാവരുടെയും ചുണ്ടുകളിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ പാട്ടുമുണ്ട്. കണ്ണു നട്ട് കാത്തിരി അത് പാടി കിട്ടുള്ളതിൻ്റെ ആ ഒരു, അത് നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. എങ്ങനെ പാടുന്നു, എങ്ങനെ പാടണം ഒരു പാട്ടിൻ്റെ മെലഡി, ആ മനസ്സിലാക്കുകയും അതിൻ്റെ ഫീൽ എന്താണ് അത് ഉൾക്കൊണ്ട് നമ്മുടെ ശബ്ദത്തിൽ അത് വേറൊരാൾക്ക് കേൾക്കുന്ന മാത്രയിൽ ആഹാ എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിൽ ശബ്ദം നന്നാകുകയോ കേടുവരികയോ എന്നുള്ളത് അത് രണ്ടാമത്തെ കാര്യമാണ്. രണ്ടുപേരി പടം പിന്നെ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്, ഓ കട്ടെടുത്തതാരാണ്. പൊന്നുകൊണ്ട് വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ടക്കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്, ഓ കൊയ്തെടുത്തതാരാണ്. മാഷൊരു ഗായകനാവാൻ വേണ്ടി പോയി, പിന്നീട് സംഗീത സംവിധാനത്തിലാണ് മുഴുവൻ സമയം ചെലവഴിക്കുന്ന ഒരാളായി മാറിയത്. അങ്ങനെ വന്നതാണ്. അങ്ങനെ അതെങ്ങനെയാണ് അങ്ങനെ മാറി വന്നത്? ഞാൻ പാട്ട് പാടാൻ ആഗ്രഹിച്ച് നടന്നു വെച്ചാൽ വല്ലവരും വിളിച്ച് പാടിക്കണ്ടേ? ഞാൻ തന്നെ പാട്ട് പാടിയിട്ട് ഞാൻ ഉണ്ടാക്കി പാടിയ ആർക്കെങ്കിലും ആവശ്യം വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ച് പാടിക്കാൻ, വിളിച്ച് പാട്ടുകാരനായിട്ട് പാടാൻ വിളിച്ചാൽ മാത്രമേ പാടാൻ പറ്റുള്ളൂ. ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കാനുള്ള തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത്? അതൊരു നാടകത്തിലേക്ക് പോയി. ശ്രീമരാജ് വിജയൻ എന്ന് പറയുന്ന ആൾ നാടകത്തിൻ്റെ സംവിധായകനായിരുന്നു. പെരുമ്പാവൂർ നാടകശാലയുടെ നാടകത്തിന് സംഗീത സംവിധായകനായിട്ട് കാരടി ഗോപിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും കൂടി തന്നെ ക്ഷണിക്കാം. നാടകത്തിൽ അങ്ങനെ ഒരു ജോലിയുണ്ടോ? നാടകത്തിൽ ജോലി എന്ന് പറഞ്ഞാൽ നാടകത്തിന് വേണ്ടുന്ന സിറ്റുവേഷനിലേക്ക് പാട്ട് ഉണ്ടാക്കുക, പശ്ചാത്തല സംഗീതം ഒതുക്കുക. അതത് പണ്ടൊക്കെ വളരെ അതിന് ആവശ്യക്കാരുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ആവശ്യക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും സംഘങ്ങൾ നാടകങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പോയി റീസെൻ്റ് ആയിട്ട് പുതിയ ഒരു നല്ല രണ്ട് നാടകം ചെയ്തിട്ടുണ്ട്, കലാതലത്തിൻ്റെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹിഡിമ്പി. അതിന് അത്ര അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടോ? ഗംഭീര അപ്രീസിയേഷനാണ്. കാരണം അത് ഒരു നാടക ചരിത്രത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് വന്നിരിക്കുക, പുതിയ ടെക്നോളജി. അത് പതിറ്റാണ്ടുകൾ മുമ്പ് ഹിറ്റ് പാട്ടുകൾ ഒരുക്കി ഇപ്പോഴത്തെ സിനിമയിലും പാട്ട് ചെയ്യുന്നു. ടെക്നോളജി മാറി, പുതിയ പുതിയ ആളുകൾ വന്നു, രീതികൾ മാറി. എങ്ങനെയാണ് ആ കാലത്തെയും ഈ കാലത്തെയും പാട്ടുകൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം? പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന കാലത്തുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ലിറിക് എഴുതുന്ന ആൾ, സംഗീതം ചെയ്യുന്ന ആൾ, പ്രൊഡ്യൂസർ, ഡയറക്ടർ ഇവരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഈ കഥയിൽ എത്ര പാട്ട് വേണം, എങ്ങനെയാണ് പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് ചർച്ച ചെയ്ത് അതിന് വേണ്ടുന്ന, ഇപ്പോൾ പ്രേമ ഗാനമാണെങ്കിൽ പ്രേമത്തിന് അതിനനുസരിച്ച് എന്താണ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ട് എഴുതി തന്നാൽ, അങ്ങനെ ഓരോ പാട്ട് എഴുതി കഴിഞ്ഞ് അത് തീരുമാനമായി എഴുതി പിന്നെ അത് ചിട്ട ചെയ്ത് നമ്മൾ ട്യൂണുണ്ടാക്കി കഴിഞ്ഞ് ഓർക്കസ്ട്രക്കാരൊക്കെ ഇരുത്തി BGMs ഒക്കെ പറഞ്ഞു കൊടുത്ത് ഓരോ ആൾക്കാർക്ക് അത് പഠിപ്പിച്ച് പാട്ടുകാരെ ഇരുത്തി പറഞ്ഞ് പഠിപ്പിച്ച് പാടി റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ തിയേറ്ററിനകത്ത് ചെല്ലുക. അപ്പോൾ തിയേറ്ററിനകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഒന്നിച്ച് 40 പീസ് ഓർക്കസ്ട്ര ചെയ്യണമെങ്കിൽ 40 ആളും വായിക്കേണ്ട പാട്ടൊക്കെ അവർ വായിക്കുന്നു, പാടുന്ന ആൾ പാടുന്നു. ഏതെങ്കിലും ഒരാൾ ആ കൃത്യ സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ 3.5 മിനിറ്റ് 4 മിനിറ്റിനുള്ളിൽ കഴിച്ചാൽ പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഒരേ സെക്ഷനിൽ പാടി 4.5 മിനിറ്റോ 4 മിനിറ്റോ ഡ്യൂറേഷനുള്ളൊരു പാട്ട് എല്ലാം ചേർന്ന് അത് വലിയൊരു ഇൻവോൾവ്മെൻ്റാണ്. ഇപ്പോഴോ? ഇപ്പം ആ ഇൻവോൾവ്മെൻറ്റില്ല, ഇപ്പം മെക്കാനിക്കലായില്ലേ, ആർട്ടിഫിഷ്യലായി. ഗിറ്റാർ മാസ്റ്റർക്ക് ലിറിക്സ് വളരെ പ്രധാനപ്പെട്ടാണ് തോന്നുന്നു സംഗീതം സംവിധാനം നിർവഹിക്കുന്നത്. ലിറിക്ക് ശ്രദ്ധിക്കാതെ ചെയ്യാറില്ല, ലിറിക്ക് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല. നഷ്ടസ്വർഗങ്ങളെയൊക്കെ അതെ വെണ്ണിൻ്റെ പെരുമാറൽ അതൊക്കെ ഓയിനു സാറൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ലിറിക്ക് എഴുതി കഴിഞ്ഞാൽ, യൂസഫ് അലി സാറ് ലിറിക്ക് എഴുതി കഴിഞ്ഞാൽ ലിറിക്കിൻ്റെ മേന്മയെ നമ്മൾ പരിശോധിച്ച് അതനുസരിച്ച് അതിന് ചേരും വിധത്തിലൊരു ട്യൂൺ വന്ന് ചേരും. നല്ല ലിറിക്കാണേലേ അത് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല.
ആദ്യം മ്യൂസിക് ചെയ്തിട്ട് അല്ലല്ല, ലിറിക്ക് കിട്ടിയതിന് ശേഷം അതിന് സംഗീതം ചെയ്യുന്നതാണ് കൂടുതൽ ശീലിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ട്യൂൺ കൊടുത്തിട്ട് അതിന് ലിറിക്ക് എഴുതുന്ന സമ്പ്രദായത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വളരെ എണ്ണപ്പെട്ട പാട്ടുള്ള പാടുവാനായി വന്നതിൻ്റെ പടിവാതിൽക്കൽ ആ പാട്ട് ട്യൂണാ, താലോലം പൈതൽ താലോലം എന്നുള്ള ട്യൂണാ, അതൊക്കെ വൈദ്യുതി സാറിന് ചെയ്തുകൊടുത്താ. അത് ആ ട്യൂൺ എങ്ങനെയാണ് ഇട്ടത്, എങ്ങനെയാണ് പാട്ടിലേക്ക് വന്നത്? നഷ്ടസ്വർഗങ്ങളെയൊക്കെ ഇങ്ങനെ ട്യൂൺ കൊടുത്തു കഴിച്ചപ്പോൾ ഗൗരി സാർ അത് ഈ ലാലലാല പാടിയിട്ട് കാസറ്റിലാക്കി കൊടുത്തപ്പോൾ ആള് പാടുവാനായി വന്നു നിന്റെ പാടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതുരാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാം വീണയിൽ പൊന്നിഴ പാകി മീട്ടിടുന്നു എന്നെഴുതി. ഒരു അക്ഷരം അങ്ങോട്ടും കൂടെ തിരിക്കാനുമില്ല, ഒന്നും മാറ്റാനില്ല. നമസ്കരിച്ചു പോയി. അതേ ട്യൂണിൽ അതേ വിധത്തിൽ വരികൾ എഴുതാൻ കഴിയുന്ന അപൂർവങ്ങളിൽ അപൂർവം അപാരം. ഈ ഗൗരി സാറിനെ നമസ്കരിക്കാന്ന് പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു അക്ഷരം മാറ്റുകയോ എന്തെങ്കിലും തിരുത്തുകയോ ചെയ്യാതെ ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ 100% ആ പാട്ടിൻ്റെ ട്യൂണിലേക്ക് എഴുതി കൊണ്ടുവരിക. അപ്പം അങ്ങനെ എഴുതുന്നവരും നമുക്കോട്ട് സംശയമില്ല. എഴുതി കഴിഞ്ഞിട്ട് അത് ട്യൂൺ ചെയ്യുന്നവരുമുണ്ട്, അതും നന്നായിരിക്കും. തമ്പി സാറൊക്കെ ഈ ഒരു വലിയ കാലത്തെ സംവാദം ഉണ്ടല്ലോ, അതായത് ആദ്യം ലിറിക്സ് എഴുതുകയാണ് വേണ്ടത്, അത് കഴിഞ്ഞിട്ട് വേണം ട്യൂണ് എന്നതൊന്നും പ്രശ്നമല്ല രണ്ട് പ്രതിഭകൾ ഒരുമിക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും അത് രണ്ട് പ്രതിഭകളും ഒരുമിക്കുകയാണെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല. ഈ ട്യൂണിന് വേണ്ടി പാട്ട് എഴുതുമ്പോൾ ഒരുപാട് പാട്ടുകൾക്കും അപകടമായ ചേർത്താൻ ആ സമയത്ത് ആ ട്യൂണിലേക്ക് ചേർക്കേണ്ട തരത്തിൽ ഒരു വാക്ക് കിട്ടാതെയൊക്കെ തപ്പി തടയുമ്പോൾ ചിലതൊക്കെ ചേർക്കും. അതൊന്നും ശരിക്കും ഈ മലയാളത്തിൽ നമുക്ക് സഭ്യമായിട്ടുള്ളതായിട്ട് വരില്ല ശരിയായിട്ട്. അങ്ങനെയും വരാം, അങ്ങനെയും ചില ആൾക്കാർക്ക് വന്നുകൂടായില്ല. നഷ്ടസ്വർഗങ്ങളെ എങ്ങനെയാണ് ജനിച്ചത്? തമ്പി സാറ് അതൊരു അല്ലാത്ത കഥയാണ് സാറേ. നമുക്ക് ഞാൻ മദ്രാസിൽ ശിവകുമാരൻ തമ്പി സാറിൻ്റെ വീട്ടിൽ പോകാതെ ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആൾ മദ്രാസിൽ പോവാം. മദ്രാസിൽ ചെന്നിട്ട് തമ്പി സാറോട് ഈ സിറ്റുവേഷൻ പറഞ്ഞിട്ട് പാട്ടിനെ പറഞ്ഞ് അവർ സംസാരിച്ചപ്പോൾ ഇത് അവിടെ ജനിക്കുന്നത് ആദ്യം സിറ്റുവേഷനാണ്. സിറ്റുവേഷൻ ജനിച്ചു, അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളതിന് വരികൾ എഴുതി, വരികൾ എഴുതിയിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒരു 1.5 മണിക്ക് എന്നെ തമ്പി സാറ് ഫോണിൽ മറ്റേ ആൾ വഴി വിളിച്ചു. ദ്യാധരൻ ഈ 4 വരി നോക്കൂ എങ്ങനെയുണ്ട്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി, തത്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭദ്രസിംഹാസനം നൽകി. വളരെ മനോഹര വാക്കുകളും എംബിയറായിട്ട് അസലായിട്ട് പറഞ്ഞു. ഇനി വഴിയെ ഞാൻ ഇയാൾ ഗോപിയുടെ കയ്യിൽ കൊടുത്തുവിടാം, ഇത് വെച്ച് നോക്കിയോളൂ ഈ പല്ലവി എന്ന് പറഞ്ഞങ്ങ് തരിക. ഞാനത് നാളെ രാവിലെ അവിടെ എത്തും കേട്ടോ. നിങ്ങൾ ട്രെയിനിൽ നിന്ന് തിരുവനന്തപുരം എക്സ്പ്രസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ ട്രാൻഡർമേലിൽ വന്ന് തൃശ്ശൂർ ആ വണ്ടി നിൽക്കുമ്പോൾ നിങ്ങളതിൽ കയറുമ്പോൾ ഈ പാട്ട് കയ്യിൽ കിട്ടും. അയാൾ ആ പെട്ടിയിൽ നിന്ന് ഈ പാട്ടെടുത്ത് നിങ്ങൾക്ക് തരും, ആ വണ്ടിയിൽ നിങ്ങളങ്ങ് പോവാം. അങ്ങനെ ആ പാട്ട് വാങ്ങി ട്രാർത്തി പോയതാണ്. പിറ്റേൻ്റെ പിറ്റേ ദിവസം റെക്കോർഡിങ്ങ് ദാസകളം സ്ട്രെയിറ്റ് പാടുന്ന പാട്ട്. അപ്പോൾ എനിക്ക് ഈ ട്രെയിനിൽ എടുത്തിട്ട് അതിരാവിലെ തിരുവനന്തപുരത്ത് പോകുന്നവരെ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഇത് ഇടയ്ക്ക് നോക്കും, ബർത്തിൽ കയറിയും. ഇത് എന്താ ചെയ്യേണ്ടതല്ലേ, യേശുദാസ് നേരിട്ട് പാടാനുള്ള പാട്ടല്ലേ, മലയാളികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. ഭയങ്കര ടെൻഷനായിരുന്നു അത്. അല്ല അങ്ങനെ ഒരു അങ്ങനെയാണ് ആ പാട്ടിൻ്റെ പാട്ട് ഇറങ്ങി. ഒന്നാമത് പാടി സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി,
തപ്ത വിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ, തലമുറ മാറ്റത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോ ഇതുവരെ പാടിയ പാട്ട് അല്ലാതെ അച്ചുവേട്ടന്റെ വീടായാലും പിന്നീട് വരുന്ന പാട്ടുകളൊക്കെ തന്നെയും വിദ്യാധര മാഷ് ഉൾപ്പെടുന്ന തലമുറ ചെയ്ത പാട്ടിലൊക്കെ ഒരു പാട്ടിൽ തന്നെ ഒരുപാട് പാട്ടിനുള്ള ഒരു ഉറവ അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. പിന്നീടുള്ള തലമുറ ഈ BGM-ൽ നിന്ന് പുതിയ പാട്ടുകളുണ്ടാക്കി. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ കഴിവ് വേണം, 100%. കഴിവുള്ളവർക്ക് നിൽക്കാം, പക്ഷേ ഈ കഴിവ് എങ്ങനെ ഉപയോഗിക്കാം, അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഉപയോഗപ്പെടുത്താൻ അറിയുന്ന ആൾക്കാർ ഈ രംഗത്തില്ലാതിരിക്കുക, ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറയാൻ മനസ്സിലാകാതിരിക്കുക. പണ്ടൊക്കെ അതല്ലേ, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഭരതേട്ടനും ഫാസിലും അല്ലെങ്കിൽ നമ്മുടെ ഹരിയാന സാറും ശശികുമാർ സാറും ഇവരൊക്കെ പണ്ട് ഉണ്ടാക്കിയ എം കൃഷ്ണനായർ ഇവരൊക്കെ ചെയ്തിരുന്ന പാട്ടുകൾക്കും അവരുടെ PN മേനൊക്കെ അവർക്കൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ ആ സംഘം ഇപ്പോൾ ഉദയുടെ കുഞ്ചാക്കോ അപ്പച്ചനൊക്കെ അവരൊക്കെ പാട്ടുകളൊക്കെ 100% ഹിറ്റായിരിക്കും. അപ്പോൾ ചെയ്യിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ, നല്ല പാട്ടുകൾ വേണം, ഏത് തരത്തിലായിരിക്കണം എന്ന് പറയാനറിയുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടം അല്ലാത്തതുകൊണ്ട് ആ വക മേക്കേഴ്സൊന്നും ഇപ്പം അഭിനയ രംഗത്തേക്ക് എങ്ങനെയാണോ പുതക്കണ്ണാടിയിൽ അത് അതിൽ അതെന്താ പറയുക, നമ്മൾ ഈ പുള്ളുവന്മാരുടെ പാട്ടുകൾ പുള്ളുവൻ പാട്ട് കണ്ടമാനം ചെയ്തിട്ടുണ്ട്. മിക്കവാറും സിനിമയിൽ ഇപ്പോൾ നേരെ നമ്മുടെ രാഘവ മാഷ് ചെയ്ത് കഴിഞ്ഞ പാട്ടുകൾക്ക് ശേഷം ആ പിന്നെ പുള്ളുവൻ പാട്ട് ഉണ്ടാക്കുന്ന മുഴുവൻ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാക്കുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് ഞാൻ തന്നെ അത് ഇങ്ങനെയാണ് പുള്ളുവൻ പാട്ടിനോട് ഇത്രയധികം ഒരു അടുപ്പം വന്നു. ഞാൻ പക്ക ഗ്രാമീണനല്ലേ, ഞാൻ ഗ്രാമത്തിൽ വളർന്ന് ജനിച്ച് വളർന്നപ്പോൾ അവിടെ പുള്ളുവൻ പാട്ട് തുകലെടുത്ത് പാട്ട് ആ മ്യൂസിക് ഇഷ്ടമാണ്. ആ നാടൻ ഇതൊക്കെ നല്ലവണ്ണം കേൾക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ് നിങ്ങളുടെ ആ മേഖല. അങ്ങനെ ഒരു ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമം, അത് ഈ ദേവമേള എന്ന് പറയപ്പെടുന്ന പൂരം നടക്കുന്ന അവിടെയാണ്. 1400 ചില്ലറ കൊല്ലായി മ്യൂസിക്കലായിരുന്നു തൃശ്ശൂർ പൂരം ഇന്ന് പോയതാ. അപ്പം അങ്ങനെയൊക്കെയുള്ള നാട്ടിൽ പഞ്ചാരി പാണ്ടി ചെമ്പട വള്ളംകളിപ്പാട്ട് കൊയ്ത്തുപാട്ട് തോറ്റമ്പാട്ട് പുള്ളോൻ പാട്ട് തുകലെടുത്ത് പാട്ട് ഇതൊക്കെ എനിക്ക് കേൾക്കാൻ ധാരാളം ചെറുപ്പം മുതൽ ആ ഒരു ആഗ്രഹം ആ ബ്ലഡിലുള്ളതുകൊണ്ട് അതൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നിൽ അതിൻ്റെ ഒക്കെ അംശം ചേർന്നിരിക്കാം. ഒരു പുള്ളോൻ പാട്ടിൻ്റെ ഒരു പുള്ളോൻ പാട്ട് ആദ്യം പാടിയിട്ടുള്ള പാടിച്ച പാട്ട് തന്നെ ഒരു ദാസേട്ടൻ ശബ്ദം മാറ്റി പാടിച്ച വീണപോലത്തെ പാട്ടാണ്. വളരെ ഗംഭീരമായിട്ട് ദാസേട്ടനും ജനസിംഗും ചേർന്ന് അതിൽ ഗണപതിയോ ശിവനും വാണി ദേവിയും തുണയരുളേണമെന്ന് സൽഗതാ ചൊല്ലുവ കന്നിമാസത്തിലെ ആയില്ലെന്നാളിൽ പന്നറാണിയാം കദ്രു പെറ്റുണ്ടായ ശ്രേഷ്ഠനാനന്ദനോ വാസുകി ദക്ഷകൻ കാർഗോടകൻ തൊട്ടുള്ളായിരുന്നാകൻ. ഇത് യേശുദാസ് എന്ന് പറഞ്ഞ മഹാനായ നമ്മുടെ പാട്ടുകാരനെ ആ ശബ്ദത്തെ ഒന്ന് മാറ്റി കുറേ നാസലൊക്കെ യൂസ് ചെയ്ത് അവിടെ ഇവിടെ മുറിക്കുന്നത് പുള്ളുമാരൊക്കെ വീട് വീടാന്തരം പാടുമ്പോൾ അക്ഷരങ്ങളുടെ ശുദ്ധി ഒന്നും അവർക്കില്ലല്ലോ. ഇതിങ്ങനെ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് എങ്ങനെയാണ് ആ എഫക്റ്റ്, നെയ്സൽ എഫക്റ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ടോ? അത് കൂടുതൽ കൊടുത്ത് അവർ പാടുന്നത് വീട്ടിലൊക്കെ പാടുന്നത്. അപ്പം ഗണപതിയാ ശിവനും വാണി ദൈവം എന്ന് പാടുന്നത് ഗണപതിയും ശിവനും വാണി അങ്ങനെ വൃത്തിയായിട്ട് പാടുന്ന അവസ്ഥയല്ല അവരുടെ. അപ്പം അങ്ങനെ ലൈവായിട്ട് വരുന്നതിന് വേണ്ടി ഇങ്ങനെ ആക്കിയാൽ തരക്കേടില്ല എന്ന് പറഞ്ഞപ്പോൾ ദാസേട്ടൻ അതിന് സംഭവിച്ചു തയ്യാറായ പെട്ടെന്ന് വഴക്കായി പറഞ്ഞാൽ മുപ്പരത് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് പറ്റില്ലെന്നൊക്കെ ചോദിച്ചു കോൺട്രവേഴ്സി ആക്കിയത് നേരെ. അപ്പം അങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലായി മുമ്പ് ആ എന്നെന്ന് പറഞ്ഞുകൊണ്ട് കൂടി ഞാൻ പറയുന്നോണ്ട് ആടാൻ തോന്നില്ല പാട്ട് കേട്ടു. ആ ഭയങ്കര സന്തോഷമായില്ലേ, സൂപ്പറായില്ലേ. ജെൻസിയാണ് ആ ഫീമെയിൽ വെർഷൻ പാടിയിട്ടുള്ളത്. അല്ല അങ്ങനെയൊക്കെയുള്ള എൻ്റെ സ്വന്തമായ ചില ഭാഗ്യങ്ങളാണ് എനിക്ക്. ഈ ഗായകന്മാരെ എങ്ങനെ കാണുന്ന ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ മലയാളത്തിലെ ഗായകരെ എങ്ങനെയാണ് കാണുന്നത്? മികച്ച മുൻനിർത്തകൻ പറയുന്ന ആരുടെ പേരായിരിക്കും? അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. നമ്മളിപ്പോൾ യേശുദാസ് എന്ന് പറയുന്ന മഹാനായ പാട്ടുകാരനെ ആണുങ്ങളുടെ ലിസ്റ്റിൽ പറയുമ്പോൾ അതിന് ശേഷം പറയുന്നതാണ് മറ്റുള്ളവർക്ക് വരുള്ളൂ.
അതങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 യേശുദാസ് തന്നെയാണ്. പിന്നെ 10, 11 രണ്ടാം സ്ഥാനം വരെ ജയചന്ദ്രൻ. അങ്ങനെ പറയാൻ പാടുള്ളൂ, അങ്ങനെ പറയാൻ പാടു, പറയാൻ പാടാ, അതാണ് ശരിയും. അത്രയും ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മഹാനായ പാട്ടുകാരാണ് 11, 12 ജയചന്ദ്രൻ, അത്ര 11 അതങ്ങനെ പറയുന്നതിന്, അങ്ങനെ പറയുമ്പോൾ രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റില്ല, ഡിസ്റ്റൻസ് അനുസരിച്ച് പറഞ്ഞാൽ ഞാൻ. പിന്നെ ആര് വേണേ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നല്ലോണം കഴിവുള്ള ആൾക്കൊക്കെ പാടാം, അവസരമുണ്ട്, മസ്റ്റ് എല്ലാവരും. ഇന്ന് പണ്ട് യേശുദാസ്, സുശീലമ്മ, ചിത്ര, ജാനിയമ്മയൊക്കെ എന്നുള്ള നിലവാരത്തിന് ഇന്ന് ആ കാലമല്ലല്ലോ. ഇപ്പോൾ പാട്ടുണ്ടാക്കുമ്പോൾ ഇപ്പം ആർക്ക് വേണേ പാടാം. പാട്ടുണ്ടാക്കുന്ന സമയത്ത് പണ്ടൊക്കെ യേശുദാസ് ആയിരിക്കുമല്ലോ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത്. ഇപ്പൊ പാട്ടുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും ആരും പറയാറില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സാഹിത്യ അക്കാദമി അവാർഡ് വിനേഴ്സ് എല്ലാം തന്നെ അവരുടെ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്, ഭരണകൂടത്തിനെതിരായിട്ടുള്ളൊരു അവരുടെ പ്രതിഷേധം കാണിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസം മുംബൈയിൽ ഒരു പാട്ടുകാരൻ വരികയും പാടാൻ ശ്രമിക്കുകയും അത് പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചയക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരു സാമൂഹ്യ അവബോധം ഉണ്ടാവുകയും അതിനോട് കലാകാരന്മാർ പ്രതികരിക്കുകയും വേണമെന്ന അഭിപ്രായക്കാരനാണോ സാർ? 100% കലാകാരന്മാരുടെ ദൗത്യമാണത്. കലാകാരന്മാരുടെ സ്ഥാനം കലാകാരന്മാർക്ക് ഉറച്ചു കിട്ടണം. ഈ ജാതി മതങ്ങൾക്ക് ഉപരിയായി ഒരു സംഗീതത്തിന് സ്വീകാര്യത വേണ്ടേ എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഗുലാം അലിയുടെ കാര്യം പ്രത്യേകിച്ചു, അപ്പോൾ അത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് സംഗീതജ്ഞൻ എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സംഗീതമൊക്കെ കോമൺ അല്ലേ, ഏത് ഭാഷയിലായാലും നമുക്ക് സംഗീതം എന്ന് പറയുന്ന ഭാഷയില്ല. സംഗീതം കേൾക്കാൻ സുഖമുള്ളതാണ്, സംഗീതം ദൈവമാണ്, സ്നേഹമാണെന്നൊക്കെ പറയുന്നു. ഇത് ആ ഒരു നിലവാരം ദുഃഖകരമായ അവസ്ഥയാണ്. സംഗീതത്തിന് ജാതിയോ മതമോ ഇല്ല, അത് ഏത് തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കും സംഗീതം നല്ലത് കേൾക്കണമെങ്കിൽ നല്ലതെന്ന് പറയാണ്ട് പറ്റുമോ? അതിന് ജാതി തിരിവോ വേർതിരിവോ ഇല്ല. അങ്ങനെ ഒരു പാകിസ്ഥാൻകാരൻ ആണെന്ന് പറഞ്ഞിട്ട് ഗുലാമിനൊക്കെ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ളൊരു സ്പർദ്ധ ഉണ്ടാകുന്നുണ്ട് എന്നൊരു കലാകാരൻ എന്നുള്ളതെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, അത് അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത് ദുഃഖകരമാണ്, അങ്ങനെ വരാൻ പാടില്ല. ഒരു രണ്ടു വരി കൂടി പാടി നമുക്ക് ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. തോട്ടം പാട്ട് നെഞ്ചുരുതി പാടണ മണ്ണിന്റെ മക്കളെ പാട്ട്, പുഞ്ചവയൽ ചിറയുറക്കണ തോട്ടം പാട്ട് നെഞ്ചുരുതി പാടണ മണ്ണിന്റെ മക്കളെ പാട്ട്, പാട്ടിന് താളമടിക്കണ മാളത്തിൻ പുലിയന്റെ കരള്, കരളിന്റെ കരളിൽ പാട്ട് നെയ്യണ് തങ്കക്കിനാവ്, പുഞ്ചവയൽ ചിറയുറക്കണ തോട്ടം പാട്ട് നെഞ്ചുരുതി പാടണ മണ്ണിന്റെ മക്കളെ പാട്ട്. മുല്ലരേ മാഷും ഞാനും കൂടി അത് പറയാതിരിക്കാൻ പറ്റില്ല, ചെയ്ത തരണിയുടെ ആദ്യത്തെ ഗ്രാമീണ ഗാനങ്ങളിലെ ഒരു പാട്ടാണ്, അത് വളരെ എവർലാസ്റ്റിംഗ് ഹിറ്റാണ്, ഇന്നും ജനങ്ങളത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്, മുല്ല മാഷ പറയാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. വളരെയധികം നന്ദി, ഒരു സംഗീത സദ്യ ഒരുക്കിയത്. താങ്ക് യു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.